ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വർക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 4 ഇഞ്ച് ഗ്യാപ്പുള്ള 4 അടി ഹൈറ്റുള്ള മെഷ് ഉപയോഗിച്ചുള്ള വർക്കാണ്. ഇത് നല്ലൊരു കവുങ്ങിൻ തോപ്പാണ്. കവുങ്ങിൻ തൈകൾ വെച്ചിട്ടുള്ളൂ. പിന്നെ ഓൾറെഡി ഉള്ളത് തെങ്ങാണ്. അപ്പോൾ ആ പച്ച ചാക്ക് വെച്ചതൊക്കെ കവുങ്ങിൻ തൈകളാണ്. ഇതാണ് ആ തോപ്പ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ കവുങ്ങൻ തൈകളൊക്കെ വെച്ചിട്ട് ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആടുകളും മറ്റൊക്കെ വന്ന് ഇതിൻ്റെ എല്ലാ തുമ്പ് കടിച്ചെടുത്തു. അപ്പോൾ അത് കാരണം നമ്മൾ വിളിച്ചത് നമ്മൾ ടാറ്റയുടെ വയർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫുള്ളായിട്ട് സീലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ 9 അടി അകലത്തിൽ തന്നെയാണ് കുഴികളും കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. ഈ ഭൂമിയുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും തോട്ടങ്ങളായതുകൊണ്ട് തന്നെ എല്ലാ തോട്ടത്തിലും പന്നി ശല്യം ഭയങ്കരമാണ്. ഇവിടെ പന്നികളുടെയും മറ്റുള്ള മൃഗകന്നുകാലികളിലൊക്കെ ശല്യം ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാറ് വിളിച്ചത്. ആള് ഗൾഫിൽ നിന്നാണ് നമ്മളായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ നാട്ടിൽ ഞാൻ ഈ സ്ഥലം പോയി കണ്ട് നമ്മൾ കൺഫേമാക്കി വർക്ക് എടുക്കുകയാണ് ചെയ്തത്. കുഴികളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന പോസ്റ്റുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ചരടെല്ലാം കെട്ടി വളരെ വൃത്തിയായിട്ടാണ് കുഴികളെല്ലാം എടുത്തത്. 1 ഇഞ്ച് പോലും നമ്മുടെ സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത രീതിയിലാണ് കേട്ടോ നമ്മൾ ഇതുവരെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യുകയും ചെയ്യുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും നമ്മുടെ 1 ഇഞ്ച് സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയം ഉണ്ടാവുന്ന സാഹചര്യമുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത്. കാലുകളെല്ലാം കുറച്ച് ചുമടുണ്ടായിരുന്നു. ചുമന്നിട്ട് തന്നെയാണ് കൊണ്ടുപോയത്. ഇങ്ങനെ ചുമടുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ഇതിലും റിസ്ക് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ തോട്ടത്തിൻ്റെ തൊട്ട് തോട്ടത്തിൽ കൂടെ ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് കടക്കുന്നത്. അവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ എപ്പോഴും നനച്ചുകൊണ്ടിരിക്കുന്ന പറമ്പുകളായതുകൊണ്ട് താഴ്ന്നു പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഭയങ്കര വഴുപ്പിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മളത് ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്തു. ഇപ്പോൾ നമ്മൾ മണ്ണിൽ ഈ കാലുകൾ ഇടിച്ചുറപ്പിക്കുന്നതാണ് കാണുന്നത്. ഇതുപോലെ ഉറപ്പിച്ച് നിർത്തിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കറക്റ്റ് വാട്ടർ ലെവലിലാണ് കാലുകളെല്ലാം ഉറപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു 3 അടിയുടെ ഗേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ ഇപ്പം നിങ്ങൾ കാണുന്നത് സപ്പോർട്ട് കാല് കമ്പി കൊണ്ട് കെട്ടി ഉറപ്പിക്കുന്നതാണ്. സപ്പോർട്ട് കാലുകളെല്ലാം ഇതുപോലെ കെട്ടി ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലൈൻ വിരിക്കുന്നത്. ഇവിടെ നമ്മൾ 3 ലൈൻ ടാറ്റയുടെ പ്ലെയിൻ വയറാണ് വിരിക്കുന്നത്. 3 ലൈൻ ടാറ്റയുടെ പ്ലെയിൻ വയർ വലിച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ മെഷ് കെട്ടുന്നത്. പ്ലെയിൻ വയറെല്ലാം നല്ല ടൈറ്റിൽ വലിച്ചിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. നമ്മൾ ആദ്യം ചെയ്യുക പ്ലെയിൻ വയർ വലിക്കലാണ്. അതിന് ശേഷമാണ് മെഷ് നിവർത്തുള്ളൂ. ചില ആളുകൾ മെഷിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ചെയിൻ വയർ പ്ലെയിൻ വയർ വലിച്ച് കെട്ടുന്നതൊക്കെ കാണാറുണ്ട്. അതുകൂടാതെ ഈ പ്ലെയിൻ വയർ ലാസ്റ്റ് വലിക്കുന്നത് കാണാറുണ്ട്. അതൊന്നും അല്ല അതിൻ്റെ ശരിയായ പ്രോസസ്സിങ്. ഇങ്ങനെയാണ് ശരിയായിട്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ പ്ലെയിൻ വയർ നല്ല ടൈറ്റിൽ വലിച്ച് കെട്ടുക. അതിന് ശേഷം മെഷ് നിവർത്തുക. ഈ മെഷിന് സപ്പോർട്ടിനാണ് നമ്മൾ ശരിക്കും ഈ പ്ലെയിൻ വയർ വലിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ മെഷും പ്ലെയിൻ വയറും കൂടി കൂട്ടിക്കെട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ പ്ലെയിൻ വയറും നമ്മുടെ പോസ്റ്റും തമ്മിൽ കെട്ടുന്നതാണ് കാണുന്നത്. ഇതുപോലെ കമ്പി കുറച്ച് നീളത്തിൽ ഇട്ടിട്ടാണ് നമ്മൾ കെട്ടുന്നത്. ഈ കമ്പി നമ്മൾ കട്ട് ചെയ്ത് കളയിൽ ആ കമ്പിയാണ് നമ്മൾ മെഷ് നിവർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മെഷീൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അത് ടൈറ്റ് വലിച്ച് കെട്ടാനെല്ലാം ഈ കമ്പി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു പോസ്റ്റിൻ്റെ മുകളിലുള്ള പിടുത്തം നല്ല ശക്തിയായിട്ട് കിട്ടും. ഇതാണ് നമ്മൾ ടൈറ്റ് വലിക്കുന്നത്. ഇതുപോലെ വലിച്ച് ശക്തിയായിട്ട് വലിച്ചിട്ടാണ് നമ്മൾ മെഷ് പോസ്റ്റയിൽ ഉറപ്പിച്ച് കെട്ടുന്നത്. ഈ മുകളിലുള്ള ലൈനിൻ്റെ ഇത് ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള തോട്ടങ്ങളാവുമ്പോൾ മരങ്ങളോ ഇപ്പോൾ തെങ്ങോ എന്തെങ്കിലുമൊക്കെ വീഴുമല്ലോ മുകളിൽ നിന്ന് ഓലമടൽ തേങ്ങ അങ്ങനെയുള്ള സംഭവങ്ങൾ വീണ് കഴിഞ്ഞാൽ മെഷീന് കേടുപാട് സംഭവിക്കാതിരിക്കാനാണ് മുകളിലുള്ള ലൈൻ കൊണ്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അടിയിലുള്ള ലെയർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, പന്നിയെ പോലുള്ള പന്നി മുള്ളം പന്നി പോലുള്ളത് വന്ന അടിയിൽ കൂടെ മാന്തി കയറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തള്ളി മാറ്റി കയറാൻ ചാൻസ് ഉണ്ട്. അതിനാണ് നമ്മൾ അടിയിലൊരു ലൈനും വലിക്കുന്നത്.
നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ദയവായിട്ട് നമ്മുടെ വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങൾ നമ്മളെ അറിയിക്കണം. ഓൾ കേരള ഇങ്ങനെയുള്ള വർക്കുകൾ നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതും 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റ് വന്ന് കാണാനുള്ള സൗകര്യവും നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയാണ് വർക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ റേറ്റ് കാര്യങ്ങൾ പോസിബിൾ ആണെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ നിങ്ങളുടെ കമൻറ്റും ലൈക്കും അതുപോലെ തന്നെ ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്നെയാണ്.